നാഷണൽ പെയിന്റ്സ് ബ്യൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാഷണൽ പെയിന്റ്സ് വി കളർ ദി വേൾഡ് ബ്യൂട്ടിഫുള്ളി ഇൻ അസോസിയേഷൻ വിത്ത് ഷാർഷിപ്പ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പൈലറ്റ് ട്രെയിനിങ് ഏവിയേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് സിനിമയിലെ ഒരു ഗുരുവിന്റെ 25 വർഷം ആഘോഷിക്കുന്നത് നമ്മൾ ഇന്ന് ഈ ക്യാമ്പസിൽ വെച്ചാണ്. കമൽ സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കമൽ സാറിനോ? എനിക്കത് തന്നെയാണ്, അതാണ് പ്രശ്നം. ശ്രീ ജോൺ പോൾ അങ്കിളിനെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. കമലിനെ കുറിച്ച് പറയാനുള്ളത്, കമലിന്റെ സിനിമകൾ പറയുന്നുണ്ട്, അത് മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഏറ്റുന്നുണ്ട്. അന്ന് ഞങ്ങളൊക്കെ അസൂയയോടെ നോക്കി നിൽക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, ഓടി നടക്കുന്ന കമൽ, അതാണ് കമൽ. കമൽ അത് സിനിമയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ട് ഞങ്ങൾ കൂടി ചേർന്നിട്ട്. നിറം എന്നാണ് ആ സിനിമയുടെ പേര്. കമൽ സാറ് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് മലയാള സിനിമയിലേക്ക് കുറേ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളായിട്ട് മാറാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു ഹോമിയോ ഡോക്ടറായിട്ട് ഒതുങ്ങിപ്പോകാമായിരുന്ന എനിക്ക് പിന്നെ സിനിമയുടെ ഒരു വഴി തുറന്നു തന്ന ആളാണ് കമൽ സാറ്. അതിന് പുറമെ വേറൊരു കാര്യം കൂടി, മറ്റാർക്കും അവകാശപ്പെടാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. സബീറ മാഡം എൻ്റെ ഗുരുനാഥയായിരുന്നു. ഓ, കമൽ സാറ് സിനിമ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് MES കോളേജിൽ സബീറ മാഡമായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും ശിഷ്യനാണ് ഞാൻ. അദ്ദേഹത്തിന് വേണ്ടി കഥ എഴുതിയ കഥാകൃത്ത് എന്നറിയപ്പെടാനാണോ ശിഷ്യൻ എന്നറിയപ്പെടാനാണോ കൂടുതൽ ആഗ്രഹം? ശിഷ്യനായിട്ട് അങ്ങനെ വലിയ കഥകളൊന്നും എഴുതിയിട്ടില്ല. എഴുതിയ കഥകളൊക്കെ അദ്ദേഹവുമായി ചേർന്ന് എഴുതിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് ഒതുങ്ങി അങ്ങനെ നിൽക്കാനാണ് എനിക്കിഷ്ടം. ഓക്കെ, എന്താണ് ഇനി ചോദിക്കാനുള്ളത്? എന്താണ്? ഹായ് സർ, സണ്ണി കോളേജൊക്കെ ഇഷ്ടമായോ? തീർച്ചയായിട്ടും ഇഷ്ടമാവാതിരിക്കില്ല. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ എന്നോട് പുറത്തുവിടോ. ഇഷ്ടമാവാതിരിക്കില്ല എന്ന് ഞങ്ങൾക്കും അറിയാം, കാരണം ഇതൊരു പെൺകുട്ടികളുടെ കോളേജാണ്. പിന്നെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ അതീവ സുന്ദരികളാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ ഓഡിറ്റോറിയത്തിലേക്ക് കയറാൻ നേരത്ത് നമ്മുടെ ഗോവിന്ദേട്ടൻ ആരൊക്കെയോ നോട്ടിട്ടിട്ടെന്ന് തോന്നണു. ഗോവിന്ദേട്ടാ, ശരിയാണോ? ആരൊക്കെയോ നോട്ടിട്ടിട്ടുണ്ടോ? അല്ല, ഇപ്പൊ ഇന്നലെ ഇന്നൊക്കെയായിട്ട് ഞാനിവിടെ വന്നത് ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ആരെയും നോട്ടമിടുന്നില്ല. നാളെ ഉത്തരവാദിത്തമൊന്നും ഇല്ലാതെ നോട്ടമിടാൻ വേണ്ടി വരാം. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ പഠിക്കാൻ വരുന്ന സിസ്റ്റേഴ്സ് ഉണ്ട്, അപ്പൊ അവരെ വെറുതെ വിട്ടേക്കണം. വേണമെങ്കിൽ ഞങ്ങളെ നോക്കിക്കോ. സർ, ഒത്തിരി ഫിലിംസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ ക്ലാസ്സിൽ അതിൻ്റെ ഡിസ്കഷനിലായിരിക്കും ഞങ്ങൾ. അപ്പം സാറിൻ്റെ ഒട്ടേറെ ഫിലിംസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ സ്വപ്നസഞ്ചാരി ഒരു ഫാമിലി എൻ്റർടൈനറാണ്. പിന്നെ അതിന് മുമ്പ് ചെയ്ത കോളേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിറം, അതുപോലെ തന്നെ നമ്മൾ, ഇതൊക്കെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ടുള്ള ഫിലിംസാണ്. അതിൽ സാറ് ഓരോ ഫിലിമിൽ കൊണ്ടുവരുന്നത് കഥാപാത്രം വളരെയേറെ വ്യത്യസ്തപ്പെട്ടാണ് മറ്റുള്ള സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഈ 25 വർഷത്തിനിടയിൽ സാറിൻ്റെ മനസ്സിലുണ്ടായിട്ടും ഇതുവരെ സാക്ഷാത്കരിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു കഥയോ കഥാപാത്രമോ ഉണ്ടോ? അതായത് ഒരു സിനിമ ആലോചിക്കുമ്പോൾ
ഒരുപാട് സിനിമകൾ ഉപേക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് കഥകൾ ഉപേക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത് എല്ലാവർക്കും അറിയാം. അതിൽ ചിലത് വളരെ പ്രിയപ്പെട്ട കഥകളായിരിക്കും. നമുക്ക് സിനിമയാക്കണമെന്ന് ഭയങ്കര മോഹമുണ്ടായിരുന്ന പല സിനിമകളും പല കഥകളും ഞാൻ ഇതുവരെ സിനിമയാക്കിയിട്ടില്ല. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ചിലപ്പോൾ ആ പ്രോജക്റ്റ് അപ്പം നടക്കാൻ പറ്റാത്ത എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല അപ്പോൾ ചെയ്യേണ്ട സിനിമ, അല്ലെങ്കിൽ ആ കഥ. അപ്പോൾ അതുകൊണ്ട് പിന്നത്തേക്ക് മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ച് പിന്നീട് ചെയ്ത സിനിമകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മേഘമൽഹാറൊക്കെ അതിൽ പെട്ടതാണ്. ഞാൻ ഇക്ബാലും തന്നെ പലതവണ ആ മേഘമൽഹാറിനെ കുറിച്ച് ഞങ്ങൾ ഓരോ സിനിമ സമയത്തും ആ കഥയുടെ സൂചനകളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് പിന്നീട് എപ്പോഴുമാണ് ആ സിനിമ ചെയ്തത്. അങ്ങനെ പല സിനിമക്കും അങ്ങനെ സംഭവിക്കും. അപ്പോൾ ചെയ്യാതെ പോയ കഥകളാണ് കൂടുതൽ. അതിപ്പോൾ സിദ്ദീഖിനൊക്കെ തന്നെ അങ്ങനെ ആയിരിക്കും പറയാനുണ്ടാവുക. കൂട്ടത്തിൽ ഞാൻ ഒന്നിട്ട് കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഗോവിന്ദ് കുട്ടി, ഞാൻ ഫ്രീഡം എടുക്കുകയാണ്. ഒന്ന് അങ്കിളുടെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ, ഇപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ ഉണ്ടാകാനുള്ള കാരണവും മിഴുതീർപ്പുകൾ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ശ്രീ ജോൺ പോൾ തന്നെയാണ്. അതിൻ്റെ കഥ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവത്തെ ആധാരമാക്കിയിട്ട് അങ്കിൾ പറഞ്ഞതാണ്. ആദ്യം അതിൻ്റെ നിർമ്മാതാവ് ഇതേപോലെ ഒരു തമിഴ് സിനിമ റീമേക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ജോൺ പോളിൻ്റെ അടുത്ത് തുടങ്ങിയത്. പക്ഷേ പിന്നീട് ഞങ്ങളത് ഒരുമിച്ചുള്ള ചർച്ചയിൽ അത് വേണ്ട, അതിൽ നിന്ന് നമുക്കൊരു ആശയം മാത്രം എടുക്കാം, ആശയം പോലും ഇല്ല, പക്ഷെ എന്നിട്ട് റിയലായിട്ട് നടന്നൊരു സംഭവം അങ്കിൾ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു. അന്ന് വളരെ പ്രശസ്തമായ ഒരു ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഒരു ചെറുപ്പക്കാരന് സംഭവിച്ച ഒരു ദുരന്തം എന്നോട് അദ്ദേഹം യഥാർത്ഥത്തിൽ നടന്നതാണെന്ന് പറഞ്ഞ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ സിനിമ ഉണ്ടാക്കിയത്. അപ്പോൾ ചിലപ്പോൾ സിനിമയിൽ സംഭവിക്കുന്നത്, ഞാൻ കഥയുടെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയാണ്, ചിലപ്പോൾ പല എന്താ പറയുക നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ചർച്ചകളിൽ നിന്നായിരിക്കാം ഒരു കഥയ്ക്കുള്ള ബീജം വന്ന് വീഴുക. പല സിനിമകളും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ശ്രീ ശത്രുഘ്നയായിട്ട് ഞങ്ങൾ ആദ്യം ഈപ്പുഴയും കടന്നു എന്ന് പറയുന്ന സിനിമ ചെയ്യാനിരുന്നപ്പോൾ ആദ്യം വേറൊരു ഒരു നോവലിനെ ആധാരമാക്കിയിട്ട് ഒരു സിനിമയുടെ തിരക്കഥ ഞങ്ങൾ കുറേ വർക്ക് ചെയ്തതിന് ശേഷം അത് എന്തോ ഒരു ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ അത് സിനിമയാക്കിയാൽ നന്നാകില്ല എന്ന് തോന്നിയിട്ട് ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഞങ്ങളുടെ ഒരു ചർച്ചയിലിടയിൽ ഞാൻ ഒരു ലൈനിൽ പറഞ്ഞൊരു കഥയാണ് ഈപ്പുഴയും കടന്നത്. അതും ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞൊരു സംഭവമാണ്, റിയലായിട്ട് നടന്നത്. അതായത് മൂന്ന് പെൺമക്കൾ, അവൻ കല്യാണം കഴിക്കുന്നത്, അവൻ ഒരു കുടുംബത്തിലെ മൂന്ന് സിസ്റ്റേഴ്സ് ഉള്ള ഒരു കുടുംബത്തിലെ ഏറ്റവും ഇളയ അനിയത്തിനായിട്ട് പ്രണയത്തിലാണ് ആ പയ്യൻ ചെറുപ്പക്കാരൻ. പക്ഷേ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് ഈ ചേച്ചിമാർ രണ്ടുപേരെ കല്യാണം കഴിക്കണം. അപ്പോൾ ചേച്ചിമാരുടെ കല്യാണം നടത്തി കൊടുക്കാനുള്ള തത്രപ്പാട്ടിലാണ് അവന്ന് റിയലായിട്ട് നടന്നൊരു സംഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇതൊരു സിനിമയ്ക്ക് പറ്റിയുള്ള ഒരു കഥയാണല്ലോ എന്നുള്ളൊരു തോന്നലാണ് ഞങ്ങൾക്കുണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും കഥ സംഭവിക്കുന്നത്. അപ്പോൾ ഇക്ബാലിനായിട്ടിരിക്കുമ്പോൾ തന്നെ ഇക്ബാൽ ആദ്യം ഞാൻ ഇക്ബാലിനെ പരിചയപ്പെടുന്നത് അദ്ദേഹം ഹോമിയോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, തൃപ്പൂണിത്തുറ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം എൻ്റെ അടുത്ത് പരിചയപ്പെടാൻ വേണ്ടി വരുന്നത്. പിന്നെ ഞങ്ങൾ ഒരുപാട് കഥകൾ, എൻ്റെ ഏറ്റവും കൂടുതൽ തിരക്കഥയുടെ എന്താ പറയുക സൃഷ്ടി ആ പരമായിട്ടുള്ള പ്രക്രിയയിൽ പങ്കാളിയായിട്ടുള്ളൊരു ആളാണ് ശ്രീ ഇക്ബാൽ കുറ്റിപ്പുറം. എൻ്റെ ഇപ്പോൾ ഈ ഇപ്പോഴും കടന്നാലും ശരി, ഇപ്പോൾ നിറത്തിൻ്റെ കഥ ഇക്ബാൽ കുറ്റിപ്പുറത്തിൻ്റെയാണ്. നിറത്തിൻ്റെ ആ ആശയം ഞങ്ങളുടെ അടുത്ത് ആദ്യം പങ്കുവയ്ക്കുന്നത് ഇക്ബാലാണ്. ഇക്ബാൽ ആ കഥ പറഞ്ഞ് പിന്നെ ശത്രുഘ്നാണ് അത് സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോൾ പലപ്പോഴും സിനിമയിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഈ കൂട്ടായ്മ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ രീതിയിലൂടെയാണ്. ഇക്ബാലിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരു സിനിമയുടെ കഥ തിരക്കഥയുടെ ചർച്ചയിൽ അപ്പോൾ ഇക്ബാൽ വരുന്നുള്ളൂ. ഒരുപാട് ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ മാറ്റി വെച്ചിട്ട് കൂടെ ഇരിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞു പോയ പല കഥകളുമാണ് നമ്മൾ പിന്നീട്, ഇപ്പോൾ ഗ്രാംഫോണിൻ്റെ കഥ, ഗ്രാംഫോൺ ഇക്ബാൽ എഴുതിയ സ്ക്രിപ്റ്റാണ്. ആദ്യം പലപ്പോഴും പറഞ്ഞു പോയതാണ് പിന്നീട് ഞങ്ങൾ സിനിമയാക്കിയത്. അത് അപ്പോൾ സംഭവിക്കണമെന്നല്ല, അത് പിന്നീട് സംഭവിക്കുകയാണ്. അപ്പോൾ ഈ ബന്ധം തന്നെ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ 25 വർഷം ആഘോഷിക്കുമ്പോൾ എൻ്റെ എഴുത്തുകാർ, ഇപ്പോൾ സിദ്ദീഖ് തിരക്കഥാകൃത്താണ്, സംവിധായകൻ മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം മലയാളത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള സിനിമയുടെ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും ആരാധിക്കുന്ന എഴുത്തുകാരൻ കൂടിയാണ് സിദ്ദീഖ്. പക്ഷേ സിദ്ദീഖിൻ്റെ ഒരു കഥ ഞാൻ സിനിമയാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുന്നത്. അയാൾ കഥ എഴുതുകയാണ്. അപ്പോൾ അയാൾ കഥ എഴുതുകയാണെന്ന് പറഞ്ഞാൽ സിനിമയുടെ കഥ സിദ്ദീഖിൻ്റെയാണ്. ശ്രീനിവാസനാണ് തിരക്കഥ എഴുതിയത്. ഇത് സിദ്ദീഖ് ആദ്യം ഞങ്ങളുടെയൊക്കെ ഒരു ഗുരുസ്ഥാനീയനും ഞങ്ങളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ലത്തീഫ്ക്കോട് സിദ്ദീഖ് ഇതിൻ്റെ ഒരു ആശയം പറയുകയും ലത്തീഫ്ക്ക അത് ശ്രീനിവാസൻ എഴുതി, അത് സിദ്ദീഖ് എഴുതാൻ പറ്റാണ്ടല്ല. സിദ്ദീഖിൻ്റെ സ്വന്തം ഡയറക്ഷൻ പടങ്ങളുമായിട്ട് തിരക്കിലായതുകൊണ്ട് സിദ്ദീഖ്, ഞാൻ അന്ന് ലത്തീഫ്ക്കോട് പറഞ്ഞത് സിദ്ദീഖിനെ കൊണ്ട് തിരക്കഥ എഴുതിക്കണം, എൻ്റെ വലിയൊരു ആഗ്രഹമാണ് സിദ്ദീഖിൻ്റെ ഒരു തിരക്കഥ സിനിമയാക്കാന്നുള്ളത്. പക്ഷേ സിദ്ദീഖിൻ്റെ സ്വന്തം സിനിമയുടെ തിരക്കിലാണ്, അതുകൊണ്ട് ശ്രീനിവാസനെ നമുക്ക് സമീപിക്കാം എന്ന് പറഞ്ഞ് ശ്രീനിവാസനും ഞാനും സിദ്ദീഖ് കൂടിയാണ്. അത് ഈ സാഗർ കോട്ടപ്പുറം എന്ന് പറയുന്ന കഥാപാത്രവും ആ കഥാപാത്രത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വഴി ചോദിക്കുന്നുണ്ട്, നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാമെന്ന് പറയുന്നതൊക്കെ സിദ്ദീഖിൻ്റെയാണ്. സിദ്ദീഖിൻ്റെ കഥയിൽ ഞങ്ങളുടെ അടുത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കൂട്ടായ്മ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇവിടെ ഇരിക്കുമ്പോൾ ഈ 4 എഴുത്തുകാരും എനിക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കി എന്ന് പറയുന്നതാണ് ഈ 25 വർഷത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. മലയാളത്തിലെ ആദ്യ നായികയുടെ
അനുഭവം അങ്ങ് സിനിമയാക്കുന്നതിനെ പറ്റി ഇവിടെ വെച്ച് സാർ ഒന്ന് പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്? ഇപ്പോഴും ഒരു കഥ ആദ്യം നിർമ്മാതാവിനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം നിർമ്മാതാവിൻ്റെ അടുത്ത് ചോദിക്കുക ആരാധന കഥ എഴുതുന്നതാണ്, അപ്പോൾ എൻ്റെ ശക്തി ചോർന്നു വേണം, അതാണ് സത്യം. അവിടെയാണ് ആദ്യത്തെ പേടി തുടങ്ങിയത്. മഹാരാജാവിൻ്റെ പ്രതിനിധികളാണ് അല്ലെങ്കിൽ കാണാൻ വന്ന ആ സ്ഥലത്ത് മലയാളത്തിൻ്റെ ആദ്യത്തെ നായികയെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. സ്വന്തം സിനിമ സ്വന്തം മുഖം സ്ക്രീനിൽ കാണാൻ കഴിയാതെ അവർ ഈ ടെൻറ്റിൻ്റെ പുറത്ത് മാറി നിന്നുകൊണ്ട് വേദനപൂർവ്വം നിന്നൊരു ചിത്രമുണ്ട്. നാഷണൽ പെയിന്റ്സ് ഗൂട്ടി ഷോ ഇടവേളയ്ക്ക് ശേഷം തുടരും. അതെ, പായലും പൂപ്പിലും പിടിക്കാത്ത പെയിൻ ഉണ്ടോ? ഉണ്ടല്ലോ. വെള്ളം പിടിക്കാത്ത പെയിൻ ഉണ്ടാവോ? തരാലോ. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേ ഒരു പെയിന്റ്, നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, വി കളർ ദ വേൾഡ് ബ്യൂട്ടിഫുള്ളി. ഷാഷിപ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പൈലറ്റ് ട്രെയിനിംഗ്, ഏവിയേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്. ലോഗോൺ www.shashipgroup.org. ഇവിടേക്ക് ശ്രീ ഗിരീഷ് കുമാറിനെ, ഗിരീഷ് ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ഗിരീഷ് ചേട്ടന്, എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ ഏറ്റവും പുതിയ സിനിമയുടെ, അല്ലെങ്കിൽ അതെ അതെ, ഈ കോളേജിലൊക്കെ ഫസ്റ്റ് ഇയേഴ്സ് എന്ന് പറയുന്ന പോലെ തിരക്കഥ ആ കൂട്ടത്തിലെ ഏറ്റവും ഫ്രഷായ ആളാണ് ഗിരീഷ് ചേട്ടൻ. എൻ്റെ ഒരു സന്തോഷം ഈ കമൽ സാറിൻ്റെ 25-ാം വർഷത്തിൽ ചെയ്ത രണ്ട് സിനിമകളുടെയും തിരക്കഥ, അവസാനത്തെ രണ്ട് സിനിമകളുടെയും, വിജയിച്ച രണ്ട് സിനിമകളുടെയും തിരക്കഥ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഗദ്ദാമേൻ, സ്വപ്നസഞ്ചാരി. ഞാനൊരു 6-7 വർഷമായിട്ടുള്ളൂ ഈ സിനിമയിൽ. പക്ഷേ ഞങ്ങളുടെ ഒരു വർക്കിൽ എനിക്ക് ഇത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംവിധായകൻ ഒരു പക്ഷേ ഇതിൽ ആദ്യമായിട്ട് എൻ്റെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ടെലിവിഷൻ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ, എനിക്ക് അത് കെ രാജീവ് പോലുള്ള സംവിധായകരുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞാൽ എനിക്ക് പറ്റിയിട്ടുള്ളൊരു സംവിധായകൻ കമൽ സാറാണ്. അതൊരു നമ്മൾ ചിന്തിക്കുന്നതും ഒരു സംവിധായകൻ ചിന്തിക്കുന്നതും ഒന്നാകുന്നതും, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യേണ്ട വേറൊരു ലോകത്തിലേക്ക് ടേക്ക് ഓഫ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം സംവിധായകൻ അതിൻ്റെ ഏറ്റവും പൂർണ്ണതയോടുകൂടി ആവിഷ്കരിക്കുന്നതും കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഒരു എഴുത്തുകാരന്, ഒരു സിനിമ എഴുത്തുകാരന് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. കാരണം ഈ സിനിമ എന്ന് പറയുന്നത്, സിനിമ തിരക്കഥ എന്ന് പറയുന്നതിന്, എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു വിശ്വാസത്തിൽ, ഞാൻ കഥയും തിരക്കഥയും എഴുതാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ കഥാകൃത്ത് എന്ന രീതിയിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള അസ്തിത്വവും എൻ്റേതായിട്ടുള്ള നിലപാടും ഉണ്ടെങ്കിൽ തന്നെയും തിരക്കഥാകൃത്തിന് മാത്രമായിട്ട് ഒരു അസ്തിത്വം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു തിരക്കഥാകൃത്ത് എഴുതുന്നത്, ആ തിരക്കഥ പൂർണ്ണമാകുന്നത് ആ സംവിധായകൻ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന സിനിമയുടെ ഒരു ആധാര രൂപമായിട്ട് ആ തിരക്കഥ അനുഭവപ്പെടുമ്പോഴാണ്. ആ നിലയ്ക്ക് ഒരു സംവിധായകൻ്റെ മനസ്സിന് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന തിരക്കഥ എഴുതാൻ ഈ രണ്ട് സിനിമകളിൽ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. കമൽ സാർ, ഇവിടെ ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യം, അതായത് കമൽ സാറിന് ഇതുവരെ ചെയ്യാൻ കഴിയാതിരുന്നിട്ടുള്ള, അല്ലെങ്കിൽ ആഗ്രഹിച്ച് ചെയ്യാനിരിക്കുന്ന സിനിമയെപ്പറ്റി ചോദിച്ചു. ഞാൻ കമൽ സാർ മാതൃഭൂമിയിൽ എഴുതിയത് വായിക്കുകയുണ്ടായി. മലയാളത്തിലെ ആദ്യ നായികയുടെ അനുഭവം അങ്ങ് സിനിമയാക്കുന്നതിനെ പറ്റി, ആദ്യ നായിക ഇന്ന് സിനിമ എന്നുള്ള മീഡിയ മറ്റുള്ളവർ ഒരുപാട് പ്രിവിലേജ് വെച്ച് എൻജോയ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സിനിമ എന്ന മാധ്യമമില്ലാതെ ഒരുപക്ഷെ പല കാര്യങ്ങൾക്കും ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ പോലും നടക്കാത്ത തലത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ആ കഥ എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് സാർ ഒന്ന് പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഗ്രേസിയുടെ കഥ, സോറി, റോസിയുടെ കഥ. അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരുപാട് കഥകൾ നമ്മൾ ആലോചിച്ചു വിടും. പക്ഷേ ഈ കഥ കുറേ കാലമായിട്ട് മനസ്സിൽ, കഥയല്ല അത്, യഥാർത്ഥ സംഭവമാണ്, കുറേ കാലമായിട്ട് മനസ്സിലുള്ളതാണ്. പക്ഷേ അത് സിനിമയാക്കാനുള്ളൊരു ഭീതി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, സ്റ്റിൽ ഉണ്ട്. കാരണം നായികയുടെ കഥ മാത്രമല്ല, മലയാളത്തിൻ്റെ ആദ്യത്തെ നായികയുടെ കഥ മാത്രമല്ല, മലയാളത്തിൻ്റെ ആദ്യത്തെ ഫിലിം മേക്കറുടെ കഥ കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് മലയാള സിനിമയിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരൻ, അത് ജെ സി ഡാനിയൽ. ഇപ്പം നിങ്ങളെല്ലാവരും കേട്ടാണ് ജെ സി ഡാനിയൽ അവാർഡ് എന്നുള്ളത്, മലയാള സിനിമയ്ക്ക് എന്താ പറയുക, സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്ന അവാർഡാണ് ജെ സി ഡാനിയൽ അവാർഡ്. അപ്പോൾ ജെ സി ഡാനിയൽ ആണ് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ പിതാവ്. അത് 70-കൾ വരെയും
1973-74 ഒക്കെയാണെന്ന് തോന്നുന്നു ജെ സി ഡാനിയലിനെ മലയാള സിനിമയുടെ പിതാവായിട്ട് കേരള ഗവൺമെൻറ് അംഗീകരിച്ചു, കേരളം അംഗീകരിച്ചത്. അതിനു മുമ്പ് ബാലനായിരുന്നു മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിന് കാരണം മലയാളം സംസാരിക്കുന്ന ആദ്യത്തെ സിനിമ ബാലൻ തന്നെയാണ്. ആദ്യമായിട്ട് സംഭാഷണമുള്ള സിനിമ മലയാളത്തിൽ വന്നത് ബാലനാണ്. പക്ഷേ അതിനു 10 വർഷം മുമ്പ് ബാലൻ 1938 വരുന്നത്. ഇത് 28 വന്ന നിശബ്ദ സിനിമയായിരുന്നു വികതകുമാരൻ. ആ സിനിമ ഉണ്ടാക്കിയത് ജെ സി ഡാനിയലാണ്. അദ്ദേഹം ആ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ കഷ്ടപ്പാടുകൾ, അന്വേഷണങ്ങൾ, അതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വില അത് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തൊക്കെ വിറ്റ് ആ കാലഘട്ടത്തിൽ സിനിമ എന്താണെന്ന് ഇവിടെ അറിയില്ല, ആർക്കും അറിയില്ല. അദ്ദേഹം സിനിമ പഠിച്ചു, സിനിമയുടെ ഉപകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തടക്കം വിറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ സിനിമയെടുത്തിട്ട് ആ സിനിമ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം പോലും നഷ്ടപ്പെടുത്തിയ ഒരാളാണ് ശ്രീ ജെ സി ഡാനിയൽ. ആ സിനിമയിലെ നായികയായിരുന്നു പി കെ റോസി. ഒരു സിനിമാ നടിയെ കിട്ടുക എന്ന് പറയുന്നത് അന്ന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. കാരണം നാടകത്തിൽ പോലും അന്ന് നടിമാരല്ല അഭിനയിക്കുന്നത്, പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ആടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കാക്കരശ്ശി നാടകം കാണിച്ചു. അതായത് തിരുവിതാംകൂർ ഭാഗത്തേക്കുള്ള കാക്കരശ്ശി നാടകം കളിക്കുന്ന ഒരു ദളിത് കുടുംബം, ക്രിസ്ത്യൻ ആയിട്ട് കൺവേർട്ട് ചെയ്തൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് ഈ റോസി എന്ന് പറയുന്നത്. കാക്കരശ്ശി നാടകത്തിൽ അച്ഛൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ നായികയായിട്ട് ജെ സി ഡാനിയൽ തീരുമാനിച്ചിരുന്നത് ബോംബെയിൽ നിന്നുള്ള ഒരു ഉത്തരേന്ത്യക്കാരിയായിരുന്നു. ആദ്യത്തെ നായികക്കും സംഭവിച്ചതാണ് കാരണം മലയാളത്തിൽ അതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞത്. ബോംബെയിൽ നിന്ന് നായികയെ കൊണ്ടുവരികയും ആ നായിക അന്ന് ജാട കാണിച്ചു എന്നാണ് ജെ സി ഡാനിയലിൻ്റെ ജീവചരിത്രക്കുറിപ്പിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. വലിയ പ്രതിഫലം ചോദിക്കുകയും ജാട കാണിക്കുകയും ചെയ്തിട്ട് അവരെ തിരിച്ചയച്ചിട്ട് ഇവിടെ നായികയ്ക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമായിരുന്നു അദ്ദേഹം. അദ്ദേഹം സിനിമ തുടങ്ങിയും പോയി. അങ്ങനെ നായികമാരുടെ നായികയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ഈ റോസിയിലെത്തുന്നത്. റോസിയെ ദളിത് സ്ത്രീയായിരുന്നു, അവർ ദളിത് ക്രിസ്ത്യനാണ്. അവരെ നായികയായിട്ട് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ആദ്യത്തെ പ്രശ്നം സിനിമ എന്താണെന്ന് അദ്ദേഹത്തിനും അറിയില്ല, റോസിക്കും അറിയില്ല. എങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കേണ്ടതെന്ന് അറിയില്ല. പുല്ല് അരിയുന്ന സ്ത്രീയായിരുന്നു, അവരുടെ ജോലി പുല്ലരിയിലായിരുന്നു. വന്ന് റോസിയെക്കുറിച്ച് ഞാൻ വായിച്ച് കേട്ടിട്ടുള്ളത്, അവർ രാവിലെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുല്ലരിയാൻ വേണ്ടിയിട്ട് ചോറ്റുപാത്രത്തിൽ കഞ്ഞിയായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. അതുപോലെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരു ചോറ്റുപാത്രത്തിൽ കഞ്ഞിയായിട്ട് വീട്ടിൽ നിന്ന് തൈക്കാട് അതിൻ്റെ അടുത്ത് അങ്ങോട്ട് വീട്, അവിടെ നിന്ന് നടന്ന് പട്ടത്തടുത്ത് ഉള്ളൊരു സ്ഥാപനത്തിലാണ് പുള്ളി ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങോട്ട് നടന്ന് പോയിട്ടാണ് ഈ പി കെ റോസി ആ സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് കഴിക്കാനിരിക്കുമ്പോൾ റോസി മാറിയിരിക്കുകയുള്ളൂ, കാരണം ദളിത് സ്ത്രീയാണ്, അന്ന് അയിത്തമുള്ള കാലമാണ്. അപ്പോൾ എല്ലാവരും കൂടി സവർണർ ഒരുമിച്ചിരിക്കാൻ പറ്റില്ല, മാറിയിരിക്കും. എന്നിട്ട് എല്ലാവരും ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഈ പാത്രം കഴുകുന്നത് ആദ്യത്തെ നായികയായിരുന്നു. പി കെ റോസി അവരുടെ പാത്രമെല്ലാം കഴുകി വെക്കുമായിരുന്നു. അങ്ങനെ അഭിനയിച്ചു പോയതാണ്. ആ സിനിമ ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്ത് ക്യാപിറ്റോൾ തിയേറ്റർ എന്ന് പറയുന്ന അന്നത്തെ, അത് ബയോസ്കോപ്പ് പ്രൊജക്ഷനായിരുന്നു. ഇന്നത്തെ ടോക്കീസ് അല്ല, ടെൻ്റ് വെച്ചിട്ടുള്ള, പിന്നീടാണ് ടോക്കീസ് ഉണ്ടായത്. ഈ ബയോസ്കോപ്പ് അത് സർക്കസ് കൂടാരം മാതിരിയായിരുന്നു. ഈ സർക്കസ് കൂടാരം മാതിരിയുള്ള ബയോസ്കോപ്പിനകത്ത് സിനിമ ആദ്യത്തെ പ്രദർശനം ജെ സി ഡാനിയൽ നടത്തുന്ന സമയത്ത് മഹാരാജാവിൻ്റെ പ്രതിനിധികളടക്കം ആ തിരുവനന്തപുരത്തെ അന്ന് തിരുവിതാംകൂറാണ്, തിരുവിതാംകൂറിലെ സവർണരായിട്ടുള്ള ആൾക്കാർ മുഴുവൻ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ കാണാൻ വന്ന ആ സ്ഥലത്ത് ദളിത് സ്ത്രീ ആയതുകൊണ്ട് അയിത്തമുള്ളതുകൊണ്ട് മലയാളത്തിൻ്റെ ആദ്യത്തെ നായികയെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. കാരണം അവർക്ക് അകത്ത് പ്രവേശനമില്ല, അവർ അയിത്തമുള്ളതുകൊണ്ട് അവർ പുറത്ത് നിൽക്കുകയായിരുന്നു. സ്വന്തം സിനിമ സ്വന്തം മുഖം സ്ക്രീനിൽ കാണാൻ കഴിയാതെ അവർ ഈ ടെൻറ്റിൻ്റെ പുറത്ത് മാറി നിന്നുകൊണ്ട് വേദനപൂർവ്വം നിന്നൊരു ഒരു ചിത്രമുണ്ട്. അതുമാത്രമല്ല, അന്ന് നിശബ്ദ സിനിമയായതുകൊണ്ട് അന്ന് എന്താണ് കഥയിൽ സ്ക്രീനിൽ സംഭവിക്കുന്നതെന്നുള്ളൊരാൾ ഒരു പഴയ മറ്റേ മെഗാഫോൺ ഒരു സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ട് വിവരിച്ചു കൊടുക്കും. ഈ വിവരിച്ചു കൊടുക്കുമ്പോഴേ ഇപ്പോൾ നായികയെ സരോജിനി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ ടെൻറ്റിൻ്റെ പുറത്ത് സ്വന്തം മുഖമൊന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തൃഷ്ണയോടുകൂടിയിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ റോസി എന്ന് പറഞ്ഞ്. പക്ഷേ സ്ക്രീനിൽ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഒരു നായർ സ്ത്രീയായിട്ടാണ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്, സരോജിനി എന്ന് പറയുന്ന നായർ സ്ത്രീയായിട്ട്. സവർണ സ്ത്രീയായിട്ട് അഭിനയിച്ചു ഒരു ദളിത് പെൺകുട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ സ്ക്രീനിൽ നേരെ കല്ലെറിയുകയും ഇരുന്ന കസേരകൾ വലിച്ചെറിയുകയും ചെയ്തു അന്നത്തെ സവർണ സമൂഹം. എന്നിട്ട് പുറത്ത് ഈ പെൺകുട്ടി നിൽക്കുന്നുണ്ട് അറിഞ്ഞിട്ട് അവരുടെ മാടമ്പികൾ വന്നിട്ട് ഈ സ്ത്രീയെ അടിച്ചോടിച്ച് സ്വന്തം വീട്ടിൽ ചെന്ന പി കെ റോസിയെ എന്നിട്ടും അന്നത്തെ മാടമ്പികൾ വിട്ടില്ല. അവരെ കുടുംബത്തോടുകൂടി ആ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ച് ഒരു ലോറി ഡ്രൈവറുടെ ലോറിയിൽ കയറി തമിഴ്നാട്ടിലേക്ക് പലായനം ചെയ്താണ് പി കെ റോസി. അതിനുശേഷം അവരൊരിക്കൽ പോലും കേരളത്തിലോട്ട് വന്നിട്ടില്ല. അവരെക്കുറിച്ച് പിന്നീട് ആർക്കും ഒന്നും അറിയില്ല. ഇന്നൊരു ഫോട്ടോഗ്രാഫ് പോലും അവരെക്കുറിച്ച് അവരെ നമുക്ക് അവൈലബിൾ അല്ല. തമിഴ്നാട്ടിൽ സരോജം എന്ന് പേര് സ്വീകരിച്ച് ഈ ലോറി ഡ്രൈവറുടെ ഭാര്യയായിട്ട് ജീവിച്ചു മരിച്ചതാണ് റോസി. റോസി മരിക്കുന്നത് 1968 ആരും അറിഞ്ഞിട്ടില്ല. 68 റോസി അഭിനയ മരിക്കുമ്പോഴേക്കും ഇവിടെ ചെമ്മീന് സ്വർണ്ണ മെഡൽ കിട്ടിക്കഴിഞ്ഞു.
അതേപോലെ തന്നെ ജെ സി ഡാനിയൽ ഈ സിനിമയുണ്ടാക്കിയ സാമ്പത്തിക പരാജയം കാരണം ജീവിതം നഷ്ടപ്പെട്ട അദ്ദേഹവും തമിഴ്നാട്ടിൽ അഗസ്തീശ്വരത്തേക്ക് പോയിട്ട് അദ്ദേഹം ദന്തവൈദ്യനായിരുന്നു. അവർ കുടുംബപരമായിട്ട് ദന്ത ഡോക്ടേഴ്സായിരുന്നു. അദ്ദേഹം ദന്തവൈദ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവിടെ ജീവിക്കുകയായിരുന്നു. അവിടെ ആരാലും അറിയപ്പെടാതെ അദ്ദേഹവും 70s ജീവിച്ചു മരിച്ചപ്പോൾ അദ്ദേഹം തളർവാദം പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബം പോറ്റാൻ നിർത്തിയില്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കേരള ഗവൺമെൻറ്റിലേക്കും മലയാള ചലച്ചിത്ര പരിഷത്ത് തുടങ്ങിയിട്ടുള്ള അന്നത്തെ സംഘടനകളുണ്ട് അവർക്കൊക്കെ കത്തെഴുതിയിരുന്നു. എന്നിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല ജെ സി ഡാനിയലിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിലൂടെ മലയാള സിനിമ ഇങ്ങനെ വളരുകയായിരുന്നു. ഈ ബാലൻ വന്നു, ജീവിതനൗക വന്നു, ഭാര്യ വന്നു, പിന്നീട് ചെമ്മീൻ വന്നു, നീലക്കുയിൽ വന്നു, ഇങ്ങനെ മലയാള സിനിമ വളരുകയായിരുന്നു. അപ്പോൾ ആ ചരിത്രം ഇവർ രണ്ടുപേരുടെയും കൂടി ചേർന്നിട്ടുള്ളൊരു ചരിത്രമാണ് ഇപ്പോൾ ഞാൻ സിനിമയാക്കാനായിട്ട് ആലോചിക്കുന്നത്. അത് തീർച്ചയായിട്ടും എൻ്റെ ഒരു സ്വപ്നമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് എനിക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. ജോൺ ബോൾ മാഷ്, എന്തുകൊണ്ടാണ് സിനിമ മിക്കപ്പോഴും ഇത്തരത്തിൽ പെരുമാറുന്നത്? അത് ഒരു നിയോഗമാണോ? ഇപ്പോൾ ഡാനിയൽ സാറിൻ്റെ ആയാലും അല്ലെങ്കിൽ നായികയുടെ ആയാലും ഒക്കെ തന്നെ. അത് മലയാളത്തിലെ മാത്രം ഒരു സംഭവമല്ല, ഇന്ത്യൻ സിനിമയിലും അത്തരത്തിലുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒരുപക്ഷെ ഒരു മറ്റ് മേഖലകളിൽ നിന്ന് ലഭിക്കുന്നതിലേറെ ക്ഷണിക പ്രശസ്തി സിനിമയിൽ വന്നുവിടുന്നു. അതോടൊപ്പം തന്നെ പ്രശസ്തിയുടെ ഉച്ചസ്ഥായിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അടുത്ത പ്രശസ്തരെ കടന്നു വരുമ്പോൾ ഇവർ തിരസ്കരിക്കപ്പെടുന്നു അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു. അത് സിനിമയുടെ ആദ്യ പാദങ്ങളിൽ അത് വളരെ ക്രൂരമായിരുന്നു. അല്ലാത്ത ഘട്ടങ്ങൾ വരുമ്പോഴും പലപ്പോഴും കമൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള സാധനമാണ് ജീവിതനൗക എന്ന് പറയുന്ന എക്കാലത്തെയും ഒരു ഒരു മെമ്മറബിൾ ഫിലിം എന്ന് പറയാവുന്ന ഒരു മാസ് പിക്ചർ എഴുതിയ മുതുകുളം രാഘവൻപിള്ള സർക്കാരിൻ്റെ പ്രതിമാസ പെൻഷൻ വന്നോ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ വടവളയിലെ പോസ്റ്റ് ഓഫീസിലെ ആടുന്ന ബെഞ്ചിൽ വന്ന് എല്ലാ മാസവും 1st മുതൽ 10th വരെ കാത്ത് 300 രൂപയോ മറ്റുമാണ് പെൻഷൻ. ആ 300 രൂപ കിട്ടിയിട്ട് വേണ്ടി വന്നിരുന്നു അദ്ദേഹത്തിന് മരുന്നും ഭക്ഷണവും വാങ്ങാൻ പോലും. 25,000 rupees അന്നത്തെ 25,000 rupees അദ്ദേഹത്തിന് ജീവിതനൗകയിൽ സംഭാഷണം എഴുതുന്നതിന് പ്രതിഫലം കിട്ടിയത്. പക്ഷേ ആ മനുഷ്യൻ മദ്രാസിൽ മരിച്ചപ്പോൾ മൃതശരീരം ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, ചിതാഭസ്മം ഒരു കുടത്തിലാക്കിയേ കൊണ്ടുവരാൻ കഴിഞ്ഞുള്ളൂ. ഇത് കൃതജ്ഞതയുടെ ഒരു ചരിത്രമാണോ അതോ സിനിമയുടെ ഒരു നിയോഗ വഴി കൂടിയാണോ എന്നുള്ളത് നമുക്ക് വേർതിരിച്ച് പറയാനാവുന്നില്ല. അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. തമിഴ് സിനിമയിൽ ഒരുപാട്, തമിഴ് സിനിമയിലെ ശിവാജി ഗണേശനൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ആദ്യ ഘട്ടങ്ങളിൽ അവർ വാഗ്നി സ്റ്റുഡിയോയിലൊക്കെ ഇരിക്കുമ്പോൾ, ശിവാജി ഗണേശനും ജമിനി ഗണേശനും എം ജി രാമചന്ദ്രനൊക്കെ ഇരിക്കുമ്പോൾ ഒരു കാറിൽ വന്നിറങ്ങുന്ന അക്കാലഘട്ടത്തിലെ സൂപ്പർ നായിക സാവിത്രി, അവർ വരുമ്പോൾ ഇവർ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. സാവിത്രിയെ പിന്നെ ജമിനി ഗണേശൻ കല്യാണം കഴിച്ചു, സാവിത്രി ഗണേശനായി. പക്ഷെ ജീവിതാന്ത്യത്തിൽ സൈക്കിൾ റിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന സാവിത്രി ഗണേശനെയാണ് തമിഴ് സിനിമ കണ്ടത്. ഞാൻ ഐ ബി ശശിയുടെ സുപ്രിയ ഹരിപ്പോത്തിനെടുത്ത അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ബെഞ്ചിൽ ആരും തിരിഞ്ഞു നോക്കാതെ ഒരു ചെറിയ ബിറ്റ് വേഷം അഭിനയിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സാവിത്രി ഗണേശനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഭാഷകളിലും സാർവത്രികമായി സംഭവിക്കുന്ന ഒരു ദുരന്തമാണ്. ഒരുപക്ഷെ നമ്മൾ ജയിച്ചു നിൽക്കുന്ന പലരെയും പലതും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ദൈവം കാണിക്കുന്ന കരുണയില്ലാത്തൊരു കുസൃതി കൂടിയാകാം ഇത്. ഈ കൂട്ടത്തിൽ സാറിന് ഏറ്റവും ഇഷ്ടമാണ്? അതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ്. പക്ഷെ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഈ അവസരത്തിൽ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടൊരു വനിതാ സംവിധായകൻ മലയാള സിനിമയ്ക്ക് അങ്ങേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ല? ഇവര് തന്നെയാണ് കാരണം. സത്യത്തിൽ ഇങ്ങനൊന്ന് നോക്കുമ്പോൾ പേടി തോന്നുക, ഈ വില്ലന്മാരെയൊക്കെ സാർ എങ്ങനെ മാനേജ് ചെയ്ത് പോയത്? അവർ പിന്നീട് വില്ലന്മാരായതാണ്. നാഷണൽ പെയിൻറ്സ് ഗൂട്ടി ഷോ ഇടവേളയ്ക്ക് ശേഷം തുടരും. ഞാൻ കമലിനോട്, കമലിൻ്റെ കാക്കോത്തിക്കാവിലെ അപ്പൻ താടികളിൽ ഞാൻ വർക്ക് ചെയ്തു വന്നു. അപ്പോഴൊക്കെ കമലുമായിട്ടുള്ള ഡിസ്കഷനിൽ ഞാൻ എന്നും കമലിനോട് ചോദിക്കുന്ന അതേ ചോദ്യം ഞാൻ ഇന്നും ചോദിക്കുകയാണ്, കമലിനെ പോലെ എഴുതാൻ കഴിവുള്ള ഒരു സംവിധായകൻ എന്തുകൊണ്ട് എഴുതുന്നില്ല? കമലിന് എഴുതാം, കമൽ നന്നായിട്ട് എഴുതും. കാരണം ഒരുപാട് സിനിമയുടെ ഡിസ്കഷനിൽ വളരെ മനോഹരമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ് കമൽ. അല്ലാതെ ഒരു എഴുതി കൊടുക്കുന്നത് മൊത്തം അങ്ങനെ തന്നെ എടുക്കുന്ന ആളല്ല കമൽ. കമലിന് കമലിൻ്റേതായ വിഷനുണ്ട്, രീതികളുണ്ട്, അതിനെന്താ വേണ്ടതെന്ന് കമലിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ചില ടേൺസൊക്കെ കഥയിൽ പറയും. അന്നൊക്കെ ഞാൻ ചോദിക്കും, എന്തുകൊണ്ട് കമൽ എഴുതുന്നില്ല, കമലിനെ എഴുതാമല്ലോ. ഇപ്പോൾ ഞാനത് നിങ്ങളുടെ മുൻപിൽ വെച്ച് ചോദിക്കുകയാണ്, കമൽ എന്തുകൊണ്ടാണ് എഴുതാത്തത്?
സത്യത്തിൽ പേടിയുണ്ടാണ്. ഇപ്പോഴും ഒരു കഥ ആദ്യം ഒരു നിർമ്മാതാവിനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം നിർമ്മാതാവിൻ്റെ അടുത്ത് ചോദിക്കുക ആരാ തിരക്കഥ എഴുതുന്നതാണ്. അപ്പോൾ എൻ്റെ ശക്തി ചോർന്നു പോകണം, അതാണ് സത്യത്തിൽ. അവിടെയാണ് ആദ്യത്തെ പേടി തുടങ്ങുന്നത്. ഒരുപക്ഷെ ഞാൻ മനസ്സിൽ എഴുതാൻ ആഗ്രഹിച്ചാലും നിർമ്മാതാവിൻ്റെ ആ ചോദ്യം വരുമ്പോൾ ഞാൻ പറയാം നമുക്ക് ഇക്ബാലം കൊണ്ട് എഴുതിക്കാം, അല്ലെങ്കിൽ ശത്രുഘ്നൻ കൊണ്ട് എഴുതിക്കാം, അല്ലെങ്കിൽ ഗിരീഷിനെ കൊണ്ട് എഴുതിക്കാം എന്ന് അടുത്ത ഇതിലും ഞാൻ പറയും. അലി റസാഖ് ഇന്നിവിടെ റസാഖിൻ്റെ സാന്നിധ്യമില്ല, ഞാനത് വിട്ടുപോയതല്ല, അദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ്. അതുപോലെ രഞ്ജിത്ത്, ഇവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യം വളരെ വേണ്ടതായിരുന്നത്, ഭാഗ്യവശാല് അതൊരു മറ്റൊരു ഭാഗ്യമാണ്. ഇപ്പോൾ സിദ്ദീഖ് പറഞ്ഞു അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ള പേര് ആദ്യമായിട്ട് സ്ക്രീനിൽ വന്നപ്പോൾ അതുകൊണ്ട് അംഗീകരിക്കപ്പെടുന്നത് സിദ്ദീഖല്ല, ഞാനാണ്. കാരണം ഇതുപോലുള്ള ഇന്ത്യ കണ്ട ഏറ്റവും മികച്ചൊരു സംവിധായകൻ അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായി എന്ന് പറയുന്നത് എൻ്റെ അഭിമാനമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവരൊക്കെ തന്നെ അങ്കിളുമാരുള്ളവർ. അതിനുപരിയായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ എനിക്ക് ഇവരുടെ അസാന്നിധ്യത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. രഞ്ജിത്തിനും ഡി ആർ റസാഖിനും അവരാദ്യമായിട്ട് സിനിമ തുടങ്ങിയത്, തിരക്കഥ എഴുതി തുടങ്ങിയത് എൻ്റെ സിനിമകളിലൂടെയായിരുന്നു. രഞ്ജിത്ത് പെരുവണ്ണാവരത്തെ വിശേഷങ്ങൾ, ടി ആർ റസാഖ് വിഷ്ണുലോകം. അവർ രണ്ടുപേരും ഇവിടെ വരണം എന്ന് വരാമെന്ന് പറഞ്ഞു, പക്ഷേ രണ്ടുപേരുടെ തിരക്കുകൾ കാരണം എത്താൻ കഴിഞ്ഞില്ല. ഞാൻ അവരെയും സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇനിയും ഇനിയും ഉണ്ട്, ഒരുപാട് പേരും ഇവിടെ വന്നില്ല. ഇപ്പോൾ ശ്രീനിവാസൻ, ഞാൻ ഈ അവസരത്തിൽ ശ്രീനിവാസൻ്റെ പേര് വിട്ടുപോകാൻ പാടില്ല. കാരണം എൻ്റെ മികച്ച സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള ആളാണ് ശ്രീനിവാസൻ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സരോജ് കുമാർ എന്ന് പറഞ്ഞ പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തോടും എനിക്ക് എൻ്റെ കടപ്പാട് പറഞ്ഞാൽ തീരാത്തതാണ്. ഇപ്പോൾ അങ്കിളിനെ സംബന്ധിച്ചോളം എനിക്കിപ്പോൾ ഒരു കുറ്റബോധമാണ് അങ്കിളുടെ കാര്യത്തിലുള്ളത്. കാരണം ആദ്യം എന്നെ കൈപിടിച്ച് ഈ രംഗത്തേക്ക് വരുത്തിയിട്ട് പിന്നീട് ഞാൻ എവിടെയോ കൈയിൽ നിന്ന് ഊർന്നു പോയി എന്ന് ഒരു കുറ്റബോധത്തോടുകൂടി ഞാൻ എപ്പോഴും അങ്കിളിനെ കാണുമ്പോഴൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അത് മനഃപൂർവ്വമല്ല, ഈ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുമായിട്ട് ഇടപഴകി വരുമ്പോൾ ഞാൻ അങ്കിളിൻ്റെ വഴിയിൽ ഉപേക്ഷിച്ചാണ്. അതിന് ഈ 25-ാം വർഷത്തിൽ ഞാൻ അങ്കിളിനോട് ഈ വേദിയിൽ വെച്ചിട്ട് ക്ഷമ ചോദിക്കുകയാണ്. തീർച്ചയായും എൻ്റെ വളർച്ചയിൽ എന്നും ഒരു പ്രാർത്ഥന പോലെ എൻ്റെ കൂടെയുള്ള ആളാണ് ശ്രീ ജോൺ പോൾ. അദ്ദേഹത്തിനോടുള്ള കടപ്പാട് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമുക്ക് ജോൺ പോൾ അങ്കിൾ, ആദരണീയനായ കമൽ സാറിനെ പൊന്നാട അണിയിച്ചുകൊണ്ടാണ് അത്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ശ്രീ ജോൺ പോൾ സാറ് ആ ചടങ്ങിപ്പോൾ നിർവഹിക്കുന്നതായിരിക്കും. അതിൽ ചില ഇന്ന് കംപ്ലീറ്റ് കഷണ്ടിയൊക്കെ ആയിട്ടുള്ള കുറേ പ്രായമുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പറയും ഞാൻ ടീച്ചറുടെ ചുറ്റിനാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒന്നിങ്ങനെ നോക്കാറുണ്ട്. ലോകത്ത് എവിടെ ചെന്നാലും നാഷണൽ പെയിന്റ്സ് ബ്യൂട്ടി ഷോ ഇടവേളയ്ക്ക് ശേഷം തുടരും. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത പെയിൻ ഉണ്ടോ? ഉണ്ടല്ലോ. വെള്ളം പിടിക്കാത്ത പെയിൻ ഉണ്ടാവോ? തരാലോ. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേ ഒരു പെയിന്റ്, നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. National Paints, we color the world beautifully. Shaship Group of Institutions, a premier institute for pilot training, aviation engineering and management. Logo www.shashipgroup.org. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ എന്ന് തന്നെയല്ല, ഒരുപക്ഷേ തെന്നിന്ത്യൻ സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും വലിയ ശിഷ്യ സമ്പത്തുള്ള ഒരു ഗുരുനാഥൻ വേറെ ഉണ്ടാകുമോ? അല്ലെങ്കിൽ പ്രശസ്തരായ ഇത്ര ശിഷ്യന്മാരുള്ള ഒരു ഗുരുനാഥൻ വേറെ ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട്. അതിൽ ആർക്കും കമൽ സാറിനോട് അസൂയ തോന്നും. സാറിൻ്റെ ഒട്ടുമിക്ക ശിഷ്യന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായി ശ്രീ വിജി തമ്പിയെ ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുന്നു. സലും പടിയത്തിനെ ഞാനിവിടേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട
ദിലീപേട്ടൻ. ദിലീപേട്ട പ്ലീസ്. ശ്രീ ലാൽ ജോസ്. ശ്രീ ജോസ്. റോഷൻ ആൻഡ്രൂസ്. ശ്രീ ആഷിക് അബു. ബോബി സഞ്ജയിലെ സഞ്ജയ്. ശ്രീ ഹരീഷ്. കമൽ സാറിൻ്റെ ശിഷ്യന്മാരെ നിറയ്ക്കണമെങ്കിൽ കുറച്ചുകൂടെ വലിയ വേദി വേണമെന്ന് തോന്നുന്നു. സാറിന് ഏറ്റവും സന്തോഷം ലഭിക്കുന്ന നിമിഷമാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. സത്യത്തിൽ 25 വർഷം തേഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ആ അഭിമാനത്തെക്കാൾ, സിനിമയിൽ ഞാൻ നിലനിൽക്കുന്നു എന്നുള്ളതിനേക്കാളും വലിയൊരു അഭിമാനമാണ് ഇവരെനിക്ക് തന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് പറയേണ്ടതറിയില്ല, എനിക്ക് സത്യത്തിൽ വാക്കുകൾ കിട്ടുന്നില്ല. ഒരു പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയോട് എപ്പോഴും പറയാറുണ്ട്, ഭാര്യയ്ക്ക് എന്നെക്കാളും കൂടുതൽ ശിഷ്യന്മാരുണ്ട്. കാരണം അധ്യാപിക എന്നുള്ള രീതിയിൽ ഇപ്പം 30 വർഷത്തോളം അധ്യാപികയായിട്ട് ജോലിയാണ്. അപ്പോൾ ലോകത്തിൻ്റെ എല്ലായിടത്തും എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏതെങ്കിലും ആൾക്കാർ വന്നിട്ട് പറയും എന്നെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. അതിൽ ചില ഇന്ന് കംപ്ലീറ്റ് കഷണ്ടിയൊക്കെ ആയിട്ടുള്ള കുറേ പ്രായമുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പറയും ഞാൻ ടീച്ചറുടെ ശിഷ്യനാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒന്നിങ്ങനെ നോക്കാറുണ്ട്. ലോകത്ത് എവിടെ ചെന്നാലും കാണാറുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് അതിനേക്കാളും അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ആ കാര്യത്തിൽ നേരത്തേക്ക് എനിക്ക് എൻ്റെ ഭാര്യയോട് അസൂയുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഞാനിവരൊന്ന് ശിഷ്യന്മാരെന്ന് പറയാൻ എനിക്ക് അർഹതയില്ല. സത്യത്തിൽ ഇവരൊക്കെ എൻ്റെ സഹപ്രവർത്തകരായിരുന്നു. എനിക്കുള്ള അഭിമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു പക്ഷേ ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടാവും, പക്ഷേ അവരെ ഒന്നും ലോകം മുഴുവൻ അറിയില്ല. എൻ്റെ ശിഷ്യന്മാരെന്ന് അല്ലെങ്കിൽ സഹപ്രവർത്തകരെ ലോകം മുഴുവൻ അറിയും അല്ലേ? ഒരു പക്ഷേ എന്നേക്കാളും കൂടുതൽ അറിയും. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം ഈ അതിനിങ്ങനൊരു അവസരമുണ്ടായി എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ആരോടൊക്കെയാണ് കടപ്പെട്ടതെങ്കിലും എനിക്കറിയില്ല. അത്രമാത്രം സന്തോഷമുണ്ട്. ഞാൻ അതിൻ്റെ ആ എന്താ പറയുക വികാര മൂർച്ച എന്നൊക്കെ പറയില്ല, നമ്മൾ അതിൻ്റെ ഒരു ഇമോഷനിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഇപ്പോൾ കമൽ സാറ് വേദിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഗ്യാപ്പിൽ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കമൽ സാറിൻ്റെ മുഖം ശ്രദ്ധിച്ചു. ഭയങ്കര സംതൃപ്തി അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞു. എന്നിട്ട് കമൽ സാർ എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി, എല്ലാവരും ഒരുമിച്ച് ഇന്ന് കണ്ടു. ഒരു ഒരു തികഞ്ഞ ഗുരുനാഥിൽ നിന്ന് മാത്രമേ ആ വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. അതിനുശേഷം ഞാൻ അവിടെ നിന്നിട്ട് ഓരോ ആൾക്കാരും വരുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിയായിരുന്നു. കമൽ സാറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തരിലും തികയുന്ന, എത്രയോ വലിയ ആൾക്കാരായെങ്കിൽ തന്നെയും നിങ്ങളിൽ ഓരോരുത്തരിലും തുളുമ്പി നിൽക്കുന്ന ആ ശിഷ്യന്മാരുടെ ശിഷ്യത്വം, അത് അങ്ങേയറ്റം പ്രശംസനീയമാണ്. എനിക്ക് സത്യത്തിൽ ഇങ്ങനൊന്ന് നോക്കുമ്പോൾ പേടി തോന്നുക, ഈ വില്ലന്മാരെയൊക്കെ സാർ എങ്ങനെ മാനേജ് ചെയ്തു പോയി എന്നുള്ളതാണ്. അവർ പിന്നീട് വില്ലന്മാരായതാണ്. ഓക്കെ, കമൽ സാറിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. സാർ, കമൽ എന്ന സംവിധായകനെ എത്രത്തോളം അങ്ങ് തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്? അതിനുവേണ്ടി ഞാനൊരു ശ്രമം നടത്തിയിട്ടില്ല. കാരണം എനിക്കത് അറിയില്ല.
ഞാൻ എൻ്റെ ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ആകെ അറിയാവുന്ന ജോലി ഇതാണ്, സിനിമയിൽ പ്രവർത്തിക്കുക, സിനിമ ഇപ്പോൾ സിനിമ സംവിധാനം ചെയ്യുക, അത് മാത്രമേ അറിയുള്ളൂ. ലോകത്തിലൊരു പണി അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ജോലി ചെയ്യുക എന്നുള്ളതാണ്. ആ ജോലി ചെയ്യാൻ എന്നെ സഹായിക്കുകയും എൻ്റെ കൂടെ ഓരോ കാലഘട്ടത്തിൽ ആ സിനിമയുടെ പുറകിൽ അവരുടെ സ്വന്തം സിനിമയെപ്പോലെ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഇവരെല്ലാവരും തന്നെ. എനിക്കിവരെല്ലാവരെയും സാക്ഷീകരിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ഒരു പക്ഷേ എന്നോട് പലതും ചോദിച്ചിട്ടുള്ള കാര്യമുണ്ട്, എങ്ങനെ കമലിൻ്റെ കൂടെ വന്നിട്ടുള്ള എന്താ പറയുക സഹപ്രവർത്തകർ ഇത്രയും പ്രശസ്തരായി? ഇപ്പോൾ സംവിധായകരാണെങ്കിൽ എല്ലാവരും വലിയ സംവിധായകരായി, ഇപ്പോൾ ദിലീപിനെ പോലുള്ള വലിയ നടന്മാരുണ്ടായി. എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് വേറെ ഒരു കാരണമില്ല, ഞാൻ അവരെയൊക്കെ എല്ലാവരെയും വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരെയും ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എടുക്കാൻ ഇവരെല്ലാവരും എനിക്ക് അവസരം തന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാരണം. അവരുടെ വളർച്ചയ്ക്ക് അത് മാത്രമാണ് കാരണം, അല്ലാതെ ഞാനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ആ സ്വാതന്ത്ര്യം ഇവരെനിക്ക് തന്നിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റ് പല സംവിധായകർക്കും ആ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലായിരിക്കും, അതായിരിക്കാം കാരണം. കാരണം ഒരാൾ പോലും എൻ്റെ സിനിമ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ സമയത്ത് ആ ഒരു ഇതിലാണ്. ഞാൻ എല്ലാവരോടും, എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാവരോടും തന്നെ ഞാനിങ്ങനെ വഴക്ക് പറഞ്ഞതിന് ഇവരോടൊക്കെ തന്നെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം ആ സിനിമ നടക്കാൻ അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ഷോട്ട് നടക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവരെ വഴക്ക് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ അവസരത്തിൽ 25 വർഷം തരുന്ന ഈ അവസരത്തിൽ അവരോട് എല്ലാവരോടും ക്ഷമ ചോദിക്കണം. കാരണം ഇവരിപ്പോൾ എനിക്ക് തിരിച്ചു തരുന്ന ഈ സ്നേഹം കാണുമ്പോൾ ഒരുപക്ഷെ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ഇവരോട് ഇവരെ എല്ലാവരെയും സാക്ഷീകരിച്ച് പറയുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു. അതിൻ്റെ അകത്ത് യാതൊരു കളങ്കവും ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ആ സിനിമയോട് ഉള്ള പാഷൻ, ഇവരെന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹം, അത് തന്നെയാണ് എല്ലാവരെയും സാക്ഷീകരിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ കമൽ സാറ്, ഞാനൊരു ഇനി ചോദിക്കുന്ന ചോദ്യത്തിന് സാറ് ഒഴിഞ്ഞു മാറരുത്, ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറയരുത്. സാറിന് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്, സാറിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. ഈ കൂട്ടത്തിൽ സാറിന് ഏറ്റവും ഇഷ്ടം ആരെയാണ്? അതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ്. പക്ഷെ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ലാലു കൈപോക്കി കാണും, ദിലീപ് കൈപോക്കി, അതിന് മുമ്പ് നോക്കി. പക്ഷെ ഞാൻ ഇവരാരുടെയും പേര് പറയുന്നില്ല, ഞാൻ വേറൊരാളുടെ പേര് പറയുന്നു. അതിന് കാരണം അയാളിവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, സൂര്യൻ കുരിശ്ശേരി. രണ്ട് കാര്യമുണ്ട്, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം, മറ്റൊന്ന് എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് സൂര്യൻ കുരിശ്ശേരിയാണ്. ഏതാണ്ട് എല്ലാ സിനിമകളിലും വർക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടിട്ടുള്ളതും സൂര്യനാണ്. ഇവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ളതാണ് സൂര്യൻ. അത് ഇപ്പോഴും സൂര്യൻ ഒരുപാട് തവണ ഞങ്ങൾ കലഹിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, വഴക്കൂടിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ ഭാഗമാണ്. ഞാൻ സൂര്യൻ ഇവിടെ അസാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് സൂര്യൻ്റെ പേര് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവരോടുള്ള ആരുടെ ഇഷ്ടം കുറഞ്ഞു പോകുന്നില്ലെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഇതിനെങ്കിലും സാറ് കൃത്യമായിട്ട് ഉത്തരം പറയണം, ഈ കൂട്ടത്തിൽ ഏറ്റവും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ശിഷ്യൻ ആരാണ്? അത് അത് ഞാൻ  100% അംഗീകരിക്കുന്നു. കാരണം അത് ശിഷ്യനായിരുന്നപ്പോഴല്ല, നടനായതിന് ശേഷം. കമൽ സാറ്, ഇന്നലെ ഞാൻ ദിലീപേട്ടനെ പേഴ്സണലി പോയി കണ്ടു. ഹരീഷേട്ടൻ എത്താൻ പറ്റിയില്ല, ഹരീഷേട്ടൻ വരെ ഞാൻ പോയി ദിലീപേട്ടനെ കണ്ടു. അപ്പോൾ ദിലീപേട്ടനും ആദ്യം ഞാൻ വിജയ് തമ്പി സാറിനെയാണ് അവിടെ വെച്ച് കണ്ടത്. അവിടെ വെച്ച് ഇങ്ങനെ നെഞ്ച് വിരിച്ചിരുന്ന വിജയ് തമ്പി സാറൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു പൂച്ചയെ പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഈ ഗുരുവിൻ്റെ വലിപ്പം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാകുന്നു. ദിലീപേട്ടൻ പെട്ടെന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പം ഞാൻ ഈ കാര്യം പറയാനാണ് ചെന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതിന് എന്നെ കുറച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ട്, ഷൂട്ടാണല്ലോ എനിക്ക് സമയത്ത് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ദിലീപേട്ടൻ പെട്ടെന്ന് ഇമോഷണലായി. അങ്ങക്ക് കിട്ടാവുന്ന ശിഷ്യസമ്പത്തിൽ ഏറ്റവും മികച്ച ഒരാൾ ആണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നിയ ഒരു നിമിഷമാണ്. അത് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടൊരു വനിതാ സംവിധായകയെ മലയാള സിനിമയ്ക്ക് അങ്ങക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ല? കാരണം മൈക്ക് കൊടുക്കണം, ആ മൈക്ക്. ഞങ്ങള് കാരണം എന്നാണ് പറഞ്ഞെങ്കിൽ അവസാനം അത് എൻ്റെ തലയല്ലേ. സാറിന് ഷൂട്ടിംഗ് സമയത്ത്, ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഒരു പനി വരും എല്ലാ സിനിമയ്ക്കും. അതാ എല്ലാ സിനിമയും ആദ്യ സിനിമ പോലെ ആയിരുന്നു സാറിന്. അപ്പം
തുടങ്ങുന്നതിന് മുമ്പ് പനി അത് പേടിപ്പനിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തുമ്മി ഇതായിട്ടായിരിക്കും. പിന്നെ അസിസ്റ്റൻസ് ആവാൻ വേണ്ടിയിട്ട് പല പെൺകുട്ടികളും ഞങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഷൂട്ടിംഗ് സമയത്ത് ഉറക്കമില്ല, ടെൻഷനും കാര്യങ്ങളായിട്ട്. അതും കൂടി പുതിയ ടെൻഷനും കൂടി വലിച്ചു വെക്കേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. സാറേ, ഈ ദിലീപേട്ടൻ ഒരു സംവിധായകനായിരുന്നെങ്കിൽ എന്തായി തീരുമായിരുന്നു? സംവിധായകൻ ദിലീപേട്ടൻ നടനാവാതെ ഒരു സംവിധായകനായി തീർന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? തീരും, ഇവിടെ തന്നെ വന്നിരിക്കും. അത് സത്യം, ഇവിടെ തന്നെ എങ്കിലും അതല്ല, അതിലുപരിയായിട്ട് ദിലീപ് ഒരിക്കൽ സംവിധായകനാവും തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഓരോ സിനിമകളും ചെയ്യുമ്പോഴും ഇവരിൽ നിന്ന് മാത്രമല്ല, ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്രൂവിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഷൂട്ടിംഗ് കാണാൻ വരുന്ന ആ ജനക്കൂട്ടത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സിനിമ കണ്ട പ്രേക്ഷകരിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ശരിക്കും പറയണമെങ്കിൽ അയാളെ ഈ സിനിമയ്ക്കേ പറ്റാത്ത ഒരാൾ എന്നുള്ള രീതിയിലേക്ക് മാറ്റി നിർത്തേണ്ടി വരികയെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ പഠിക്കുകയാണ്, ഓരോരുത്തരിൽ നിന്നും പഠിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമകൾ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെക്കാളും കറണ്ടായിട്ടുള്ള സബ്ജക്റ്റുകൾ വെച്ചിട്ട് കറണ്ടായിട്ടുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ആ സിനിമകൾ ഞാനൊരു വിദ്യാർത്ഥിയെ പോലെയാണ് ഞാൻ കണ്ട് മനസ്സിലാക്കി പഠിക്കുന്നത്, ഓരോരുത്തരുടെ സിനിമകൾ കാണുമ്പോൾ. അതുകൊണ്ടല്ലോ ഇതിൻ്റെ അകത്ത് സാറിൻ്റെ ഒരു ബിഹേവിയറൽ പാറ്റേൺ വളരെ എളിമയാണ്, എല്ലാവരോടും വളരെ വിനയത്തോടെ പെരുമാറും. പക്ഷേ ഇതിൽ പലരെടുത്ത് ചോദിച്ചാലും സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ കമൽ എന്ന സംവിധായകൻ അല്ലെങ്കിൽ കമൽ എന്ന വ്യക്തി മറ്റൊരു വ്യക്തിയായി മാറും എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ സംസാരിക്കുന്ന ആളൊന്നുമല്ല എന്നാണ് കേൾക്കുക, ശരിയാണോ? ശരിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവരെയൊക്കെ വഴക്കു പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ആ സമയത്ത് ഞാൻ എന്നെ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് കുതിരയെ പോലെയാണെന്നാണ്. കാരണം മറ്റേ ഈ കണ്ണ് കെട്ടിയിട്ട് കുതിര ഉണ്ടല്ലേ, അപ്പോൾ ആ നേരെയുള്ള ദൃശ്യം മാത്രമേ കാണുകയുള്ളൂ. ഇപ്പോൾ എനിക്ക് ചുറ്റുമുള്ളത് ഞാൻ കാണാറില്ല ഷൂട്ടിംഗ് സമയത്ത്. ഇവരൊക്കെ തന്നെ പലതും പറയാറുണ്ട്, അവിടെ അങ്ങനെ നടന്നു, ഇവിടെ എങ്ങനെ നടന്നു എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും അവസാനം എൻ്റെ സെറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും അവസാനം അറിയുന്ന ഒരാൾ ഞാനായിരിക്കും, ഏറ്റവും അവസാനം അറിയുന്ന വ്യക്തി ഞാനായിരിക്കും. ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ മറ്റെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏറ്റവും അവസാനം അറിയുന്ന വ്യക്തി ഞാനായിരിക്കും. അതിന് കാരണം വേറെ ഒന്നും ഞാൻ കാണാറില്ല. ഈ കാഴ്ച എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ സിനിമയാണ്. ഷൂട്ടിംഗ് സമയത്ത് ഞാൻ മറ്റൊരു വ്യക്തിയായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്. പലപ്പോഴും എൻ്റെ ഒരുപാട് നിർമ്മാതാക്കൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള രീതിയിലല്ലല്ലോ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഒരു അപ്രോച്ച് എന്ന് വിചാരിച്ചിട്ട് നിർമ്മാതാക്കൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ആ സിനിമയോടുള്ള ഒരു പാഷനും ആ സിനിമ നമ്മുടെ മനസ്സിലുള്ളതിൻ്റെ പേരിൽ ആ വഴിക്ക് സഞ്ചരിക്കുകയാണ്. ഇവരൊക്കെ കൂടെ കൂട്ടുമ്പോഴും ഞാൻ ആ വഴിക്ക് മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റൊരു വ്യക്തിയായി മാറുന്നത്. അദ്ദേഹത്തിന് പകർത്തി എഴുതി കൊടുക്കുക, അദ്ദേഹം എഴുതിയ നാടകങ്ങൾ പകർത്തി എഴുതി കൊടുക്കുക, ആ റിഹേഴ്സലിൽ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള ജോലികളായിരുന്നു ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ജനറേഷനുള്ള നിങ്ങളുടെ ഇടയിലേക്കാണ് നമുക്ക് വരാൻ സാധിച്ചത്. ഞങ്ങളെല്ലാം ഒരുപാട് സ്നേഹിക്കുന്ന അത്ര പറയുന്ന എനിക്കായിട്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ഗൂട്ടി ഷോ, ബ്ലോക്ക് നമ്പർ 95, കുമാരനാശാൻ നഗർ, കടവന്ത്ര, കൊച്ചി. ലോഗോൺ www.gootishow.com. ഇമെയിൽ mail@gootishow.com. ഓക്കെ, ബൈ. യാ ഇനാവു പോ നീയറിയാതെ വന്നു നീ മിഴിയുഞ്ഞാലി കനവറിയാതെ ഏതു കിനാവു പോലെ മനമറിയാതെ പാറിയൻ മനസരസോരം പ്രണയനിലാക്കിളി നീ ശഹാന പാടി ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനി പ്രിയാനുരാഗം മിഴിയറിയാതെ വന്നു നീ മിഴിയുഞ്ഞാലി കനവറിയാതെ ഏതു ഇന. നാഷണൽ പെയിൻസ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നാഷണൽ പെയിൻസ്. വി കളർ ദ വേൾഡ് ബ്യൂട്ടിഫുള്ളി ഇൻ അസോസിയേഷൻ വിത്ത് ഷാർഷിപ്പ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പൈലറ്റ് ട്രെയിനിങ്, ഏവിയേഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്.